പരിസ്ഥിതി മേഖലയിലെ ബഫർ സോണിനെ ചൊല്ലി നിയമസഭയിൽ പരസ്പരം പഴിചാരുകയാണ് ഭരണ പ്രതിപക്ഷങ്ങൾ. സണ്ണി ജോസഫിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ചാവേളയിൽ മന്ത്രി എ കെ ശശീന്ദ്രനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നേർക്കുനേർ ഏറ്റുമുട്ടി. ഒന്നാം പിണറായി സർക്കാർ 2019 കൈക്കൊണ്ട തീരുമാനമാണ് ബഫർ സോൺ സംബന്ധിച്ച സുപ്രീംകോടതി വിധിക്ക് കാരണമായതെന്ന് സതീശൻ ആരോപിച്ചു. എന്നാൽ 12 കിലോമീറ്റർ വരെ ബഫർ സോൺ ആകാമെന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തീരുമാനം 1 കിലോമീറ്ററായി തിരുത്തുകയാണ് ചെയ്തതെന്ന് മന്ത്രി ശശീന്ദ്രൻ അവകാശപ്പെട്ടു. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു. സുപ്രീംകോടതി വിധിയിൽ കേരളത്തിന് ആശ്വാസകരമായ നിർദ്ദേശങ്ങളുമുണ്ടെന്ന് മന്ത്രി എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ബഫർ സോണിൽ ഇളവുകൾ ആവശ്യമെങ്കിൽ വിശദാംശങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം മുഖേന സുപ്രീംകോടതിയെ അറിയിക്കാം. ഇളവുകൾ തേടി 22 അപേക്ഷകൾ കേന്ദ്രത്തിന്റെ പക്കലുണ്ട്. ബഫർ സോണിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കണമെന്നാണ് കേരളത്തിന്റെ നയം. സുപ്രീംകോടതിയെ അത് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഉടൻ സുപ്രീംകോടതിയെ സമീപിക്കും. 2013 മന്ത്രിസഭാ തീരുമാനം ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കി 12 കിലോമീറ്റർ വരെ ബഫർ സോൺ ആക്കണമെന്നായിരുന്നു. 2019 പിണറായി സർക്കാർ അത് 1 കിലോമീറ്ററാക്കി തിരുത്തുകയായിരുന്നു. 2020 ആ ഉത്തരവും തിരുത്തി കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ 2019 ഉത്തരവിൽ UDF സർക്കാർ ജനവാസ മേഖലകളെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നെന്ന് സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. അതിന് സമയബന്ധിതമായ വിശദീകരണം നൽകാത്തത് കൊണ്ടാണ് കരട് വിജ്ഞാപനങ്ങൾ റദ്ദായതെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് 3 വീഴ്ചകൾ സംഭവിച്ചെന്ന് ഇറങ്ങിപ്പോക്കിന് മുന്നോടിയായി സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പരിധി 1 കിലോമീറ്ററാക്കി ജനവാസ മേഖലകളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ 4 പ്രാവശ്യം കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചെങ്കിലും സംസ്ഥാന സർക്കാർ വേണ്ട വിവരങ്ങൾ നൽകിയില്ല. ജയറാം രമേശ് കേന്ദ്രമന്ത്രിയായിരിക്കെ ബഫർ സോൺ 10 കിലോമീറ്ററാക്കി എന്ന മുഖ്യമന്ത്രിയുടെ ആരോപണം സതീശൻ ഖണ്ഡിച്ചു. 2002 BJP സർക്കാരിന്റെ വനം നയത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ആ തീരുമാനമെന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ ജയറാം രമേശിന്റെ കാലത്താണ് ഉത്തരവിറങ്ങിയതെന്ന് മുഖ്യമന്ത്രി വീണ്ടും വാദിച്ചു. ഇതിനിടെ ബഫർ സോൺ സംബന്ധിച്ച സുപ്രീംകോടതി വിധിയിൽ മോഡിഫിക്കേഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാനും വിശദമായ പരിശോധന നടത്തി സംസ്ഥാനത്തിനുള്ള നിയമനിർമ്മാണ സാധ്യതകൾ പരിശോധിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റും 1 കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖലയാക്കാനുള്ള സുപ്രീംകോടതി ഉത്തരവ് ജനവാസ മേഖലയെ ബാധിക്കുന്നത് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്.